അപ്പൊ അഴീക്കൽ ബീച്ചിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബറിനെ കിട്ടിയിരിക്കുകയാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ആണ്ട് ഇങ്ങനെ ചെറിയൊരു വീഡിയോ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചിട്ടുണ്ട്. ബോറടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫോണിൻ്റെ ഗാലറി ഒന്ന് ചുമ്മാ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു 2021 നവംബറിൽ ആണെന്ന് തോന്നുന്നു ഗോഗു ഇവിടെ നാട്ടിൽ വന്നത്. ഗോഗു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എനിക്ക് ജിമ്പിൽ സ്പോൺസർ ചെയ്തവരാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അവൻ നവംബറിലാട്ടോ ഇവിടുന്ന് അല്ല വെളിയിൽ ഇവിടെ നാട്ടിൽ വന്നത്. അതിന് ഡിസംബർ ആയി കഴിഞ്ഞപ്പോഴത്തേനും അവൻ പോവുകയും ചെയ്തത്. അപ്പം അവനും പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ഞങ്ങൾ അഴീക്കൽ ബീച്ച് വരുന്ന പോയല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ ചാനലിനകത്ത് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇപ്പോൾ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് എന്താ പറയുക നിങ്ങളുടെ മുന്നിൽ കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ അഴീക്കൽ ബീച്ചിനെ പറ്റി പറയുവാണെങ്കിൽ കേരളത്തിലെ കൊല്ലം മെട്രോപൊളിറ്റൻ ഏരിയയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ അറബിക്കടലിൻ്റെ തീരത്തെ 800 മീറ്റർ നീളമുള്ള ബീച്ചാണ് അഴീക്കൽ ബീച്ച്. അപ്പോൾ ഇതിന് അഴി എന്ന് പറയുന്ന ഒരു പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കടലിലെ കായലിന് സംഗമം എന്ന മലയാള വാക്കിൽ നിന്നാണ് ഈ ഒരു അർത്ഥം വന്നത് തന്നെ. അപ്പോൾ ഞങ്ങളുടെ എല്ലാമായ ഈ അഴീക്കൽ ബീച്ച് ഇപ്പോൾ അടിപൊളി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നത് കൂടി അവിടെയുള്ള കച്ചവടങ്ങളൊക്കെ ഒന്നും കൂടെ എന്താ പറയുക മെച്ചപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പം പണ്ടൊക്കെ എൻ്റെ കുഞ്ഞുനാൾ കാലത്തൊക്കെ അഴീക്കൽ ബീച്ച് എന്ന് പറയുമ്പോൾ അഴീക്കൽ ബീച്ച് എന്നൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. അഴീക്കൽ കടൽത്തീരം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴാണ് അതൊരു ബീച്ചും കാര്യങ്ങളൊക്കെ ആയത്. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ബീച്ച് ആയിരിക്കുവാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ പോയി കണ്ട് ഞാനത് മുഷിപ്പിക്കുന്നില്ല. ഓക്കെ, ഞാനൊരു കൂട്ടുകാരനെ വിളിച്ചോണ്ട് പോകാൻ വേണ്ടി കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവൻ്റെ പേരാണ് കിഷോർ, കിഷോർ രവി. അപ്പോൾ ഞാൻ അവൻ്റെ വീട്ടിലിങ്ങനെ നിൽക്കുകയാണ്. അവൻ ഇവിടെ വന്നപ്പോഴാണ് അവൻ തോർത്തെടുത്തോട്ട് കുളിക്കാൻ പോയത്. ഇനി കുളിച്ചിട്ട് എപ്പോൾ വരുമെന്ന് ദൈവത്തിനറിയാം. കുറേ കൂട്ടുകാരന്മാർ അങ്ങോട്ടും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവനെ വിളിച്ചോണ്ട് പോകണം. ഇപ്പോൾ വരുമായിരിക്കും. അരമണിക്കൂറായ സുഹൃത്തുക്കളെ, അവൻ നല്ലൊരു പോസ്റ്റാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗായ്സ്, നമ്മളാണ്ട് ഇവിടെ വന്നപ്പോ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബറിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമ്മളാണ്ട് അഴീക്കൽ ബീച്ച് എത്തിയിരിക്കുകയാണ്. നമ്മൾ അഴീക്കൽ ബീച്ചിലോട്ട് കണ്ടില്ലേ, പേരെന്തോടാ പറയടാ. നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. ഭയങ്കര തിരക്കെ കാരണം ഞങ്ങൾ വണ്ടി ആണ്ട് വേറെ സൈഡിൽ വെച്ചിട്ട് വരണം. ആരെ കട്ട്. ഇപ്പൊ ഞാൻ മാസ്ക് ഇടാതെ വന്നായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ പോലീസ് ഇപ്പൊ എന്നെ പിടിച്ചിട്ട് ഓച്ചറെ കൊണ്ടുപോയനെ. ഐസ്ക്രീം ഇപ്പൊ വേണം, തിരിച്ചു വന്നാൽ മതി. ആണോ, പോലീസ് പോലീസുകാരുണ്ട്. നിർബന്ധമാണ്, കോള് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടായിരിക്കും വേണ്ടി മാസ്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ അഴീക്കൽ ബീച്ചിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെങ്കിലും ഒന്ന് ഫേമസ് ആവട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വേറെ രണ്ട് കൂട്ടുകാരന്മാരുണ്ട്. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ഓരോരുത്തരും നമ്മൾ നോക്കുന്നുണ്ട്. അതൊക്കെ രസമില്ലേ സുഹൃത്തുക്കളെ. നിങ്ങളാണ്ട ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കാണിക്കാൻ പോവാണ്. അണ്ട് ഇതാണ് പട്ടം. നിങ്ങൾക്ക് അറിയോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ വേണ്ട നമ്മുടെ ചാനലിന് അതുകൂടെ ഇത് കാണിക്കുകയാണ്. അപ്പോൾ ഇതാണ് പട്ടം. രണ്ടും മൂന്നും കാലും രണ്ട് വലിയ വാലുണ്ട്. അത് എൻ്റെ രണ്ട് ചിറകും രണ്ട് ചിറകിലൂടെയാണ് ഇത് പറന്ന് നിൽക്കുന്നത്. അത് അത് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഇതിങ്ങനെ കഴിവാണ് സുഹൃത്തുക്കളെ. നിങ്ങളൊക്കെ കാണാത്ത ഒരു കാഴ്ചയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. എന്തുവാടാ, വളരെ റയർ സാധനം. അപ്പോൾ നമുക്കത് കാണിക്കാമല്ലോ. ക്യാമറ എടുത്തിട്ടുണ്ട്. ഇതാണ് 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 സാധനം. ഇതെന്തുവാണ്, ബോട്ട്. A few minutes later. ഇല്ലേ ഗോപേ, ചതിച്ചു സോറി ചതിച്ചു. അമ്മാര് പറ്റിച്ചു നമ്മളെ ഗോപേ. അനച്ചിലേ ഗോപേ, അമ്മാരില്ല. ആ കണ്ട് 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 കൈസ അമ്മാരെ കണ്ട് കണ്ട് ഞങ്ങൾ കണ്ട്. നമുക്കൊരു അനന്തര സബ്സ്ക്രൈബറിനെ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ജെന്നി വന്ന് മനസ്സിലാണ്ട് ഇതാണ് നമ്മുടെ മനസ്സിലാണ്.
നിങ്ങൾക്ക് ഞങ്ങളൊരു കാഴ്ച എന്റെ ലിങ്ക് ആണോടാ ചാനലിന്. A few minutes later. അപ്പൊ നമുക്ക് ഈ പൊഴിമുഖത്ത് ഇരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പോലീസുകാരെ നമ്മളെ പെട്ടെന്ന് ഓടിച്ചു വിട്ടു അങ്ങോട്ട്. നമുക്ക് ഇനി അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കാം. ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. ഞാൻ രക്ഷപ്പെടുന്നതിന് ഉറപ്പുണ്ട്. ഇന്നത്തെ ദിവസം അങ്ങനെ എന്തോ പറഞ്ഞു ആക്കടുത്ത് പറയുന്നത് നക്ഷത്രം നിൽക്കുന്ന നക്ഷത്രം ചാക്കി നിങ്ങൾ. ഞാൻ യൂട്യൂബിൽ കയറി One hour later. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞോ? ഓ, ഞാനിവിടെ വീണ്ടും പോസ്റ്റ് അടിച്ചിരിക്കുവായിരുന്നു സുഹൃത്തുക്കളെ. എന്ത് വീഡിയോ ചെയ്യും ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരുന്നത്, പിന്നെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എപ്പോഴും പറയുന്നതിന് നടക്കുന്നത്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സുഹൃത്തുക്കളെ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് സാധിക്കാത്ത ബെല്ലൊക്കെ ഒന്ന് അമർത്തുക. എന്നാലും നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ, എന്താ സുഹൃത്തുക്കളെ, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ വീണ്ടും കാണുന്നവരെ പ്ലീസ് പ്ലീസ് സൺ ഓഫ് രാജൻ സൈനിങ് ഔട്ട്. ബൈ ബൈ. ഒരു മിനിറ്റ്. അപ്പോൾ ഇതിലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും വീണ്ടും സൈനിങ് ഔട്ട്. ബൈ ബൈ.